हलो फ्रेंड्स अबूटकि वीडियो स्वागत अब गैस या वह यूट्यूब चानल तुंगा उद्देशिकवरा तीर्च वीडियो का वो वीडियो नमर वीडियो यूट्यूब नाम परमावधि अब फिल्टर नुरगति वीडियो आखिटे नाम यूट्यूब अप्लोड नीपी वीडियो नाम जस्टर वीडियो नाम चानलोटर वीडियो इतना पत् पच वीडियो आईटे नाम एडिट आ वीडियो एल कूटे कट्त एडिटी रेडी आकडी आखी सब्सक्रैब्स कहवल नाम वीडियो अब अगले यूट्यूब चानल तुंगा यूट्यूब चानल वीडियोस एडिटी अब नोकान्ल वीडियो आई वह अब नमुक वीडियो अड़क अंबे चानल आदमी का वीडियो तटा सब्सक्रैब आपर्त का बेल एनबल ओर वीडियो नोटिफिकेशन लगे अब वीडियो नाम आदमी नाम एडिटी कईन मास्टर अब विवा कट रहा नाम वीडियो एडिटी अब नाम कईन मास्टर वीडियो एडिटा नाम मतलब एडिटा नाम मुंडिटी वैचर वीडियो बैकड़ी नाम वीडियोस नमुक वेणी नमुक वीडूमें एडिट रेडी आक अब नाम आदमें ई प्लस बटन को नाम यूट्यूब नाम वीडियो इंबो आ वीडियो रेश्यो वेदा पदास्ट अब पदा ईस्ट को मीडिया का मीडिया एड़ी नाम नाम जस्टर वीडियो एडिटी अब नमुक एडिटी वे नीडियो सेलक्टिया जस्ट इतने प्रावेट सेलक्ट इन नमुक रू मूं फोटो कूड़ी वे फोटो नमुक प्रावेटे अब सेलक्टी रू फोटो अब नमक फोटो डिलीट कल अब इवड़े पढ़ी एन आदमी अगर चिटोर मज कोटिंग अब सेलक्टाई अर्थम इतनी नमुक कूटे कुरकों ड्यूरेशन कूट नाम पर नामिंग डिलीट आदमी को सैड भागत डिलीट का डिलीट ऑप्शन का प्रस्त डिलीट अब नमुक प्रस्तम अब डिलीटाई नाम एडिटिंग अब नाम वीडियो रेश्यो करक्टल अब नमुक रेश्यो लेवल आकड़ी क्लिक मेले का स्टार्ट पोसीशन अड़ता को एंड पोसीशन को अब अगे वो इन कम आेश्यो लेवल इन ई वीडियो रेश्यो लेवल अब अगर कूटिकोड़ लेवल अब इंटे रेश्यो लेवल फोटो रेश्यो ऐसे लेवल आूमी अब लेवल की नाम इन नाम नाम चानल पे नाम वीडियो अड़ील जस्ट नाम को अब नीट जस्ट अथवा नाम चानल भाग चल कटे चल के अब नाम चानल पेर कॉपी रेट मेरी तौर अब अंटे नाम फोणर मेटीटेंगे डांसिंग स्क्रिप्ट रेगुलर को फोण मेटी नमक पे कलर मैच कलर नमुक मे को व्यू का आलकर्णु अब आनिमेशन नमुक वे आनिमेशन पलतर आनिमेशनस नाम जस्टर एड़क ड्रोप ड्रोपर लेवल कमें नाम वीडियो फुलाइट आनिमेशन इत अबूटक नाम अड़ीलिंग प्रस्तुतिंग नीक वे नीकर कमुकेद एडिटिंग नमक अड़ीम अब कमक ओवरऑल आनिमेशन एम वे ना फ्लिकर को वे जस्टर वेटकू ഔട്ട് ആനിമേഷൻ അത് സ്ലൈഡ് ലെഫ്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ ചെയ്യേണ്ടതിന്റെ ഫിൽട്ടർ ഒന്ന് റെഡിയാക്കണം അതായത് ഇതിന്റെ ഫിൽട്ടർ ഇതിന്റെ ഈ സൗണ്ട് ഒക്കെ നമ്മൾ കൂട്ടി കൊടുക്കുക ഫിൽട്ടർ ഇപ്പോ നമ്മൾ ഒരു ഏകദേശം ഇതിൽ വൈവിഡ് എടുത്തിട്ട് V05 ൽ കൊടുത്ത ഫിൽട്ടർ ഈ ഫിൽട്ടർ ആണ് നമ്മൾ നമ്മുടെ വീഡിയോസുകളിലൊക്കെ കൊടുക്കാറുള്ളത് സൗണ്ട് കൂട്ടുക പിന്നെ
ഫിൽറ്റർ ലെവലാക്കിയിട്ട് ഒന്ന്, പിന്നെ അത് ഫോട്ടാണ്, ഇത് സൗണ്ട് ഇല്ലല്ലോ. ഇതിൻ്റെ ഫിൽറ്റർ ലെവലാക്കണം. ഫിൽറ്റർ നമ്മൾ V05 ലെവലാക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതിൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞൊന്നുമില്ല. നമ്മൾ ഇനിയിത്തെ ഓരോ ഇതൾ എഡിറ്റും കാര്യങ്ങളും ഒന്ന് പറഞ്ഞുതരാം ഞങ്ങൾക്ക്. ഇതുമ്പോൾ നോക്കിയാൽ അതിങ്ങനെ നമുക്ക് ഈ ഫോട്ടോ സേവ് ചെയ്യുക, അങ്ങനെ ഓരോ ഇതുകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ അടിഭാഗത്ത് നമ്മൾ ഓരോ പലതരം ഇതുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് അത്. അങ്ങനെ നമ്മൾ ഇനി അടുത്തത് നോക്കണത് വോയിസ്. ഇത് നമുക്ക് നമ്മളുടെ ഇതിൻ്റെ ഈ വീഡിയോൻ്റെ അടിയിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അപ്പോൾ അത് പറയാം. ഈ സ്റ്റാർട്ടുമ്പോൾ നിൽക്കാൻ ഇപ്പോൾ ഞാനിതിൽ ഈ പറയുന്നതുകളൊക്കെ ഇതിൽ റെക്കോർഡായി വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് നമുക്ക് റെക്കോർഡാക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ സിസ്റ്റം. പിന്നെ ഓഡിയോ, ഓഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മ്യൂസിക്കിലുള്ള പാട്ടുകൾ നമുക്ക് വേണമെങ്കിൽ ഇതിലിങ്ങനെ കൊടുക്കാൻ. ഇത് എന്നിട്ട് ഈ പ്ലസ് കൊടുത്താൽ കിട്ടും, ഇത് നമ്മളിപ്പോൾ ഇതിൽ ഓരോ ചെയ്തുകളാണ്. ഈ പ്ലസ് നോക്കിയാൽ ആ പ്ലസ് നോക്കിയാൽ ആദ്യം ഇതിക്ക് വരും. ഇത് ലെവലാക്കാം. അപ്പോൾ നമ്മളിത് കൊടുക്കണില്ല, നമ്മൾ പാട്ട് കൊടുക്കണമെന്നില്ല. നമ്മൾ ഇതിൽ ഓൾറെഡി സൗണ്ട് ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ എഡിറ്റ്. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളതുകൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിവാഹട്ടിലാണ്. അപ്പോൾ നമുക്ക് അതിക്ക് എഡിറ്റ് ചെയ്യാൻ പോയി. ആദ്യം നമ്മൾ ഈ വീഡിയോ ഇതിൽ വെച്ചിട്ടൊന്ന് എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്യാൻ ഒന്നുകൂടി കാണിച്ചു തരാം. എക്സ്പോർട്ട് ചെയ്യാൻ ഈ സൈഡിൽ കാണുന്ന ഇതുമ്മ കൊടുത്തിട്ട് എക്സ്പോർട്ട് അടിച്ചാൽ, ഇപ്പോൾ എക്സ്പോർട്ട് ആവണമെങ്കിൽ നല്ല പണിയാണ്. പക്ഷേ നമ്മുടെ ഈ വീഡിയോ ചെറിയ വീഡിയോ ആയതുകൊണ്ട്, നമുക്കിപ്പോൾ ഇത് ചാനലിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് ജസ്റ്റ് വെറുതെ ഒരു എഡിറ്റിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ല, ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് എക്സ്പോർട്ടിങ് പെട്ടെന്നായി കിട്ടും. നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നേരെ ഇത് വിവാഹക്കട്ടിലോട്ട് എടുക്കുക. വീഡിയോ വിവാഹക്കട്ടിലെടുത്തിട്ട് അതിൽ വെച്ചിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യണം. അതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബും കാര്യങ്ങളുമാണ്. അപ്പോൾ നമ്മളുടെ എക്സ്പോർട്ടിങ് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ബാക്ക് അടിച്ച് നമുക്കിപ്പോൾ ആ വീഡിയോ ഗാലറിക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ വീഡിയോ വിവാഹക്കട്ടിലെടുത്തിട്ട് നമുക്ക് ആ വീഡിയോ ഇനി അതിൽ വെച്ചിട്ട് എഡിറ്റ് ചെയ്യണം. ഇത് ഡ്രാ ഇത് ക്രിയേറ്റ് എടുക്കുക. ഇത് നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ ഇതാണ്. ഇനി നമ്മളിത് ഇതിൽ കൊടുത്തിട്ട് സ്റ്റിക്കർ എടുക്കുക. സ്റ്റിക്കർ എടുത്തിട്ട് നമുക്ക് ഇത് ആവശ്യം, നമുക്കിതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷൻ വെറും സ്റ്റിക്കർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മളിതിൽ ഉപയോഗിക്കാൻ പോകുന്ന ഇത് മാത്രം തന്നെ ഉള്ളൂ. സ്റ്റിക്കർ മാത്രമേ നമ്മളിതിൽ ഉപയോഗിക്കുന്നുള്ളൂ. എന്നിട്ട് ഗിഫ് എടുക്കുക. നമുക്ക് വേണ്ട സ്റ്റിക്കർ ഏതാണെങ്കിൽ വെച്ചാൽ നമ്മളിതിൽ കൊടുക്കുക. നമ്മളിതിൽ സബ്സ്ക്രൈബാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗിഫ്റ്റ്സിൽ പറഞ്ഞാൽ, ഗിഫില് പറഞ്ഞാൽ അതിൽ പലതുകളും കാണിക്കും. ഇതൊന്നും നമുക്ക് നമ്മളുടെ ചാനലിൻ്റെ വീഡിയോക്ക് യോജിച്ചതല്ല. യോജിച്ചത് കിട്ടാൻ നമ്മളിതിൽ സ്റ്റിക്കേഴ്സിൽ കൊടുത്താൽ കണ്ടോ, നമുക്ക് നല്ല അടിപൊളി ഇതുകൾ കിട്ടും. അപ്പോൾ നമ്മൾ നല്ലൊരിത് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്താതാ ഇതുപോലെ വരും. ഇതുപോലെ ഇങ്ങനെ വരും. ഇത് നമുക്ക് ഇനി വേണമെങ്കിൽ ഫുള്ളായിട്ട് കൂട്ടുക. എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഇതൊരു ഇത്രേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോൻ്റെ അവസാന ഭാഗം സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ടൊന്ന് കൊടുക്കും. അപ്പോൾ നമ്മളത് കൊടുക്കാൻ ബാക്ക് അടിച്ചാൽ ഗിഫി സ്റ്റിക്കർ എടുത്ത് ഗിഫി കൊടുക്കുക. അതിൽ സബ്സ്ക്രൈബ് എടുക്കുക. സബ്സ്ക്രൈബ് എടുത്തിട്ട് സ്റ്റിക്കേഴ്സിൽ കൊടുത്തിട്ട് ഇതിൽ നമുക്ക് വെറുതെ ഇത് വേറെ കൊടുക്കാം. ഇതിരുന്നോട്ടെ. ഇത് ലേസ ലെങ്ത്തിയാണ്, ലെങ്ത്തിയാണ്. അപ്പോൾ നമ്മളൊന്ന് കുറക്കണം. നമ്മൾ ഇങ്ങോട്ട് കൂട്ടാം അല്ലേ. അങ്ങനെ ഇരുന്നോട്ടെ. ഇതിങ്ങനെ ആകുമ്പോൾ ഒരു ലെവൽ കിട്ടും. ഇപ്പോൾ ഒരു ഏകദേശം ഒരു നല്ലൊരു ലെവലായിട്ടുണ്ട്. ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. എക്സ്പോർട്ട് ചെയ്യാൻ ഇവിടെ കൊടുത്തിട്ട് നമുക്ക് നിങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ ഫോണിൽ എത്ര നെറ്റാണ് ഉള്ളതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ക്ലാരിറ്റിയിൽ കൊടുക്കണം. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നെറ്റിൻ്റെ ആവശ്യമില്ല, പക്ഷേ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല നെറ്റ് ആവശ്യം വരും. അപ്പോൾ നല്ല നെറ്റ് വരും. അപ്പോൾ അതിന് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. നമ്മളിത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനിങ്ങനെ ഇതിൽ കൊടുത്തിട്ട് ഇങ്ങനെ വെക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ നമ്മൾ 1080 FHD നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ചെയ്യുകയാണ് വേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യൂട്യൂബ് എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ട് നമ്മളതിൽ വെക്കണതും കാര്യങ്ങളൊക്കെ നമുക്കത് ഇനി മുതലുള്ള വേറെ മറ്റുള്ള വീഡിയോസുകളിൽ കാണിക്കുന്ന നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോകളും നമ്മളത് അങ്ങനെ അപ്ലോഡ് ചെയ്യണത് നമ്മൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മളെങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യല, അതായത് ഞാനെങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യൽ എന്നാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്.
നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ, ഇതൊരു ഇൻട്രൊഡക്ഷൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ വെച്ചു എന്നേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ഒന്നും അല്ല, ജസ്റ്റ് നമ്മളുടെ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇത് നേരെ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ ആ വീഡിയോ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ നമ്മളുടെ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓളെന്ന ഓപ്ഷൻ കൊടുത്താൽ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങനത്തെ അടിപൊളി വീഡിയോസുമായി അടുത്ത ദിവസങ്ങളിൽ കാണാൻ പോയി.